ഇന്ന് ലിസ്ണേഴ്സ് ഫ്ലേവേഴ്സിൽ കൂടെ കൊച്ചുകുട്ടികൾക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു വെജിറ്റബിൾ പുലാവ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികളെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടു നോക്കുക. എല്ലാവരും ലിസ്ണേഴ്സ് ഫ്ലേവേഴ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ ഒന്ന് അറിയിക്കണേ. കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിഷാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഒരു വെജിറ്റബിൾ, സിമ്പിൾ ഒരു വെജിറ്റബിൾ പുലാവ്. പിള്ളേർക്കൊക്കെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിനകത്ത് വേറെ ഒന്നുമില്ല, കുറച്ച് ബീൻസും ക്യാരറ്റും മാത്രമേ ഉള്ളൂ വെജിറ്റബിൾസായിട്ട്. എന്നിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ ഹാഫ് ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഇതേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുന്നുണ്ട്, അത് ചൂടായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ. അതിനകത്തോട്ട് ഒരു ചെറിയ സവോള, മീഡിയം സൈസ് സവോള, നാല് പച്ചമുളക് കീറിയത്, ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരു ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി. ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പം വെക്കേഷനൊക്കെ അല്ലേ, പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്ന പിള്ളേർക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് അമ്മമാർക്ക് ഒന്നും ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഡിന്നറിന് അമ്മ ഞാൻ ഇന്നൊരു ഡിഷ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊന്ന് ഉണ്ടാക്കി നോക്കി, ഒന്ന് കൊടുത്തു നോക്കി. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൻ്റെ നിന്ന് നല്ല അപ്രീഷിയേഷൻ കിട്ടും. ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് ചെയ്താൽ മതി. ഇത് പറഞ്ഞപ്പം എൻ്റെ ചെറുപ്പകാലമാണ് ഞാൻ ഓർക്കണേ. ഞാൻ ചെറുപ്പത്തിലെ ഇതുപോലെ തന്നെയായിരുന്നു. കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ ഡിഷ് കാണുമ്പം ഞാൻ പറയും, അമ്മേ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും ഓക്കെ എന്ന് പറയും. അപ്പോൾ വീട്ടിൽ ഉള്ള സാധനം അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പം എൻ്റെ കൂട്ടുകാരും ഇതുപോലെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ നല്ല ഒരു സിമ്പിളായിട്ടുള്ള, അധികം നന്ന ടേസ്റ്റിയുണ്ട്, അത്യാവശ്യം വെജിറ്റബിൾസും എല്ലാം കൂടെ ഉള്ള നല്ലൊരു വെജിറ്റബിൾ പുലാവ്. നമുക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം വേണമെങ്കിലും എടുക്കാം, വേണമെങ്കിൽ ലഞ്ച് ബോക്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഒന്ന് പറ്റുന്നൊരു ട്രൈ നോക്കുക. എൻ്റെ നിങ്ങളുടെ എൻ്റെ കൊച്ചു കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ എനിക്ക് യൂട്യൂബിൽ കൂടെ തന്നെ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ലിസ്ണേഴ്സ് ഫ്ലേവേഴ്സ് എന്നാണ്. അപ്പം അതിൽ കൂടെ ഒന്ന് അതിൻ്റെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കണേ. ഇപ്പം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതങ്ങനെ ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട. എൻ്റെ കറിവേപ്പില ആഡ് ചെയ്തു. കറിവേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് മൂപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇവിടെ ഓരോ കപ്പ് ക്യാരറ്റ്, ഒരു കപ്പ് ക്യാരറ്റ്, ഒരു കപ്പ് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണതിന് ആവശ്യത്തിന്. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ പട്ടയും ഗ്രാമ്പൂ ഏലക്ക, അതായത് സിനമൺ, കാടമം, ക്ലൗസ്, ഇത് മൂന്നും ഒരേ ക്വാണ്ടിറ്റിയിൽ പൊടിച്ചെടുത്ത് ഗരം മസാലപ്പൊടി. അത് മാത്രം ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. എന്നാൽ നല്ല ടേസ്റ്റ് അതിൻ്റെ ചെറുതായിട്ട് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ എണ്ണ ഇച്ചിരി കുണ്ണയും കൂടുതലുണ്ട്, കുഴപ്പമില്ല. നമ്മൾ റൈസും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇപ്പോൾ ഇതിനകത്തോട്ട് ആ ഗരം മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു. എളുപ്പം വഴന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്തോട്ട് ആ വെജിറ്റബിൾസ്. ഇപ്പോൾ ക്യാബേജ് ഇഷ്ടമുള്ളവർക്ക് ക്യാബേജ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. അതായത് ബീൻസ് മാത്രം ഒന്ന് വെന്താൽ മതി, ക്യാരറ്റ് ആവിയിൽ തന്നെ ഇരുന്ന് പെട്ടെന്ന് വെന്തോളും. അതിനാണ് ഞാൻ ബീൻസ് ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിത് മുറിക്കാൻ ഇത്ര ഫൈനായിട്ട് പറ്റത്തില്ലെങ്കിൽ അമ്മമാരുടെ ഹെൽപ്പ് ഒന്ന് ചോദിച്ചാൽ മതി, അമ്മമാരത് ഹെൽപ്പ് ചെയ്ത് തരും, ചെറുതായിട്ട് മുറിച്ച് തരും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ക്വാർട്ടർ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കും. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ പുലാവിനുള്ള വെജിറ്റബിൾസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചൊരു ജ്യൂസി പോലെ ഇരിക്കും, കുറച്ചൊരു എണ്ണമയം ഉണ്ട്, അത് കുഴപ്പമില്ല. അത് നമ്മൾ റൈസ് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും. ഇനി ഞാനിത് അടുപ്പത്തു നിന്നൊന്ന് മാറ്റിയിട്ട് നമുക്കിത് ഇപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അരി വേവിക്കണമല്ലോ. അരി വേവിക്കാനായിട്ട് നമുക്ക്
നമുക്ക് വെള്ളം വെക്കാം. വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് അത് അരി വേവാനുള്ള ഉപ്പ്, കുറച്ചുപ്പ് മതി. നമ്മൾ വെജിറ്റബിൾസിന് കുറച്ചുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ചിട്ട് ഇതൊന്ന് വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഞാനിപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ആ ഒരു കപ്പ് അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം, ഹാഫ് ആൻ അവർ കുതിർത്ത് വെച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് വേണം ഇതിനകത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ആ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പും വെള്ളവും കൂടി ഇട്ട് തിളപ്പിച്ചത് അതിനകത്ത് ആ സ്ട്രെയിൻ ചെയ്ത് ഒരു കപ്പ് അരി കുതിർത്ത് ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത അരിയാണ്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് ഒത്തിരി വെന്ത് കുഴഞ്ഞ് പോകാനിടയാവരുത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് മിക്കവാറും ഇത് വെന്ത് കിട്ടും. ചില അരി 3 മിനിറ്റ്സ് കൊണ്ട് കുക്കാവും. അപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഒരു അരിക്കാഷ്ണം എടുത്തൊന്ന് കടിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒട്ടും കടിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് തന്നെ ഒന്ന് ഒരു 3 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് നോക്കുവാണ്. അതായത് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ആ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു അരിമണി അല്ലെങ്കിൽ 2 അരിമണി എടുത്ത് വായിലോട്ട് ഇട്ട് നോക്കുക. കടിച്ചു നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു കാര്യം ചെയ്യുന്നത്, ഇവിടുത്തെ ഇപ്പുറത്തെ ഇവിടെ ഞാനൊരു സ്ട്രെയിനറിൽ സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഞാൻ നേരത്തെ കുക്ക് ചെയ്തതിനെ വലിയൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് ആ സ്ട്രെയിൻ ചെയ്ത് റൈസ് നമുക്ക് ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഒത്തിരി മിക്സ് ചെയ്ത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ സ്ട്രെയിൻ ചെയ്ത റൈസ് ഇപ്പം നിങ്ങൾക്ക് കാണാം, കണ്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ, ഈ സ്ട്രെയിൻ ചെയ്ത റൈസിനെ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒന്ന് നിരത്തിയിടണം. അല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് കുക്ക് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഓവർ കുക്ക് ആവരുത്. അത് കറക്റ്റ് ഇതിൽ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ഞാനിതിപ്പോൾ തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഈ പാത്രം ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ വെജിറ്റബിൾസിനകത്തോട്ട് ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ടോസ് ചെയ്തങ്ങ് എടുക്കുവാണ്. ആ പ്രോസസ്സ് അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതായത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഞാനത് ആ പാനിൽ നിന്ന് മാറ്റി കുറച്ചുകൂടെ വലിയ പാനിലാക്കി, എന്ന് വെച്ചാൽ റൈസും കൂടെ ആഡ് ചെയ്യുന്നത് കൊള്ളൂല. നമ്മൾ കുക്ക് ചെയ്ത് ആ പാൻ മാറ്റി ഇതിനകത്തോട്ട് ആ സ്ട്രെയിൻ ചെയ്ത റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വിട്ട് വിട്ട് ഇടിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് ഒത്തിരി അങ്ങ് അതിനെ ഇളക്കി അങ്ങ് സ്റ്റോപ്പ് ഇതാക്കണ്ട. ഇനിയിപ്പോൾ അടുപ്പങ്ങ് ഓഫ് ചെയ്തു. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ചെറിയ ചെറിയ ഡിഷസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിൽ പോവാം. ഞാൻ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സും സവോളയൊക്കെ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിട്ടാലും നല്ലതാണ്. കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും പ്രസൻറ്റ് ചെയ്യുമ്പോഴേ. ഇതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കാണിച്ചു തരാം.